ധനകാര്യ വകുപ്പിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റും. മനഃപൂർവ്വമാണെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ ഒരു ക്ലറിക്കൽ എററോ മറ്റാകാനാണ് സാധ്യത. മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല, അതിലാണ് താല്പര്യം. ശമ്പളത്തിന്റെ കാര്യത്തിൽ അതല്ല, അതിനകത്ത് ഉത്തരവിട്ടെങ്കിലും അതിനകത്തൊരു തെറ്റ് വന്നു എന്നാണ് സാങ്കേതികമായ ചില ജൂൺ മാസം എന്നതിന് പകരം ജൂലൈ മാസം എന്ന് ധനവകുപ്പ് എഴുതി. അതെ, അങ്ങനെ ജൂൺ മാസത്തെ ശമ്പളത്തിനാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ജൂൺ മാസത്തിലെ ശമ്പളത്തിൻ്റെ രണ്ടാം ഗഡുവാണ് കൊടുക്കാനുള്ളത്. അതിനാണ് ഇനി ഏതാണ്ട് 40 കോടിയോളം രൂപ വേണ്ടത്. അപ്പോൾ 80 കോടി രൂപ പിന്നെ പഴയ നേരത്തെയുള്ള ധാരണ അനുസരിച്ച് KSRTC ഗവൺമെൻറ് ധനസഹായമായി കൊടുത്തുകൊണ്ടിരുന്ന 50 കോടി രൂപയിൽ ഏപ്രിൽ തൊട്ട് അത് 30 കോടി രൂപയായി ഇത് കൊടുക്കുന്നുള്ളൂ. അതിൽ തന്നെ എല്ലാ മാസവും 20 കോടിയുടെ കുറവ് വന്നതാണ്, ഏതാണ്ട് 80 കോടി രൂപയുടെ ഒരു കുറവ് അനുഭവപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ 30 കോടി കിട്ടിയപ്പോൾ KSRTC കൂടെ തുക ഉപയോഗിച്ച് ആദ്യത്തെ ഗഡു ശമ്പളം കൊടുത്തു. അപ്പോൾ ബാക്കി ധനകാര്യ വകുപ്പ് നൽകേണ്ട ബാക്കി തുക കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ഇറക്കിയ ഉത്തരവിൽ ഇത് ജൂലൈ മാസത്തെ ശമ്പളത്തിനായി 30 കോടി രൂപ നൽകുന്നു എന്നാണ് ഉത്തരവിൽ ഉത്തരവുണ്ടായിരുന്നത്. അത് തിരുത്തി ജൂൺ മാസത്തെ ശമ്പളത്തിന് കൊടുക്കാൻ ഈ പണം വിനിയോഗിക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ ധനകാര്യവകുപ്പ് മന്ത്രിക്ക് ഞാൻ ഫയൽ സമർപ്പിച്ചിട്ടുണ്ട്. അല്ല, ധനകാര്യമന്ത്രിക്ക് ഇന്നലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടുണ്ട്. അല്ല, അത് എപ്പോൾ കിട്ടിയാലും അത് അവിടെ നിന്ന് ഈ പിന്നെ ജൂൺ മാസത്തേക്ക് ഈ അനുവദിച്ച തുക ജൂൺ മാസത്തെ ശമ്പളത്തിന് കൊടുക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റും. മനഃപൂർവ്വമാണെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ ഒരു ക്ലറിക്കൽ എററോ മറ്റാകാനാണ് സാധ്യത. മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല.